കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം ഐശ്വര്യവും ധനവും കുടുംബ സൗഖ്യവും തരുന്ന ദേവി മഹാത്മ്യം ദേവി മഹാത്മ്യ പാരായണത്തെ കുറിച്ചൊക്കെ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് ദേവി മഹാത്മ്യത്തിലെ പതിനൊന്നാം അധ്യായം ദേവി സപ്തശതി എന്ന് പറയുന്ന ദേവി മഹാത്മ്യ ഗ്രന്ഥം വാങ്ങിച്ച് ചുവന്ന പട്ടിൽ പൊതിഞ്ഞ് ഗൃഹത്തിൽ സൂക്ഷിക്കുകയും പൂജാമുറിയിൽ സൂക്ഷിക്കുകയും ഒപ്പം തന്നെ പതിനൊന്നാം അധ്യായം നമ്മൾ നിത്യേന എല്ലാ ദിവസവും പാരായണം ചെയ്യുക ചിലർ പറയും വെള്ളിയാഴ്ച ചൊവ്വാഴ്ച മാത്രം പാരായണം ചെയ്താൽ മതി മതിയെന്ന് ചൊവ്വം വെള്ളിയെല്ലാം എല്ലാ ദിവസവും പതിനൊന്നാം അധ്യായം നിരന്തരം പാരായണം ചെയ്യുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ സർവപാപ പരിഹാരം എന്നാണ് വിശ്വാസം സഹസ്രകോടി ജ്ഞാനത്തെക്കാളും സഹസ്രകോടി ജ്ഞാനം നമുക്കുണ്ട് അത് നേടാനായിട്ട് നമ്മൾ നെട്ടോട്ടോട് ആ േക്കാളും പെട്ടെന്ന് ഫലം തരുന്ന ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് റിസൾട്ട് കിട്ടുന്ന ഒന്നാണ് ഈ ദേവി മഹാത്മ്യത്തിന്റെ പാരായണം എന്ന് പറയുന്നത് ഈ ദേവി മഹാത്മ്യത്തിന്റെ പതിനൊന്നാം അധ്യായം പാരായണം നിരന്തരം ചെയ്യുന്ന ആൾക്ക് തീർച്ചയായിട്ടും അനുഭവ സമ്പത്ത് ഏറെയായിരിക്കും ആയിരിക്കും നാൽപ്പത്തിയൊന്ന് ദിവസം നിങ്ങൾ സന്ധ്യാസമയത്ത് കുളി കഴിഞ്ഞ് സന്ധ്യ ത്രി സന്ധ്യ സമയത്ത് നാൽപ്പത്തി ദിവസം കുളി കഴിഞ്ഞിട്ട് ചുവന്ന കരയുള്ള ഏതെങ്കിലും ചുവന്ന കരയുള്ള കസവുമുണ്ടോ സെറ്റുമുണ്ടോ ചുവന്ന കരയുള്ള വസ്ത്രം ഇനി ചുവന്ന വസ്ത്രമാണെങ്കിലും വിരോധമില്ല ചുവന്നൊരു മുണ്ടാണെങ്കിലും കുഴപ്പമില്ല ചുവന്ന സാരി ആയാലും വിരോധമില്ല അത് ഉടുത്തുകൊണ്ട് ചുവന്ന കരയുള്ള വസ്ത്രമോ ചുവന്ന വസ്ത്രമോ ധരിച്ചുകൊണ്ട് ചുവന്ന പൊട്ട് തൊടണം കുങ്കുമം കൊണ്ടുള്ള ചുവന്ന പൊട്ട് തൊടണം നല്ല റെഡ് കളറുള്ള പൊട്ട് തൊട്ടിട്ട് ഒൻപത് തിരിയുള്ള നെയ്ത്തിരി നെയ്വിളക്കിൽ ഒമ്പത് തിരിയിടണം നെയ്യ്വിളക്ക് കൊളുത്തി മുമ്പിൽ വെച്ചിട്ട് ഒൻപത് തിരിയിട്ട് ദേവിയുടെ രൂപം അതായത് ദേവി മഹാത്മ്യത്തിലെ ഡിഗാദേവിയുടെ രൂപം നമ്മുടെ മനസ്സിലേക്ക് അങ്ങോട്ട് പതിപ്പിക്കുക അങ്ങനെ അങ്ങോട്ട് പതിപ്പിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക അത് നല്ലോണം അങ്ങോട്ട് നാമം ചെയ്യുക ഈ ദേവി മഹാത്മ്യങ്ങൾ പാരായണം ചെയ്യുക നമ്മുടെ മനസ്സിൽ മുഴുവനും ദേവി ആയിരിക്കണം നിറഞ്ഞിരിക്കുന്നത് വേറെ ചിന്തകളൊന്നും ഉണ്ടാവാൻ പാടില്ല എന്നിട്ട് ഈ ദേവി മഹാത്മ്യം അങ്ങോട്ട് പാരായണം ചെയ്യുക അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജാതകത്തിലുള്ള ദോഷങ്ങൾക്ക് ഗ്രഹദോഷങ്ങൾക്ക് സമയദോഷങ്ങൾക്ക് കുടുംബദോഷങ്ങൾക്ക് വാസ്തുദോഷങ്ങൾക്ക് എല്ലാം ഇതൊരു പരിഹാരമാകും അപ്പം നിരന്തരം നമ്മൾ ത്രിസന്ധ്യാസമയത്ത് ദേവി മഹാത്മ്യം പതിനൊന്നാം അധ്യായം നമ്മൾ നിരന്തരം പാരായണം ചെയ്താൽ നാൽപ്പത്തിയൊന്ന് ദിവസം തുടർച്ചയായിട്ട് പാരായണം ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്താഗ്രഹിക്കുന്നുവോ നിങ്ങൾ എന്താകാൻ ആഗ്രഹിക്കുന്നുവോ തീർച്ചയായിട്ടും നിങ്ങൾ എന്താണ് ഒരു കുഞ്ഞിനെ പോലെ അമ്മ നമ്മളെ കാത്തു സംരക്ഷിക്കുന്നു നമുക്കറിയാം ഇപ്പം ഈ പറയുന്ന നാൽപ്പത്തിയൊന്ന് ദിവസം സന്ധ്യാസമയത്ത് നമ്മൾ പൊട്ടു തൊട്ട് ചുവന്ന കരയുള്ള മുണ്ടു കൊടുത്തിട്ട് നെയ്ത്തിരി ഒൻപത് നെയ്ള തിരികെ കത്തിച്ച് വിളക്ക് കത്തിച്ച് വെച്ചിട്ട് നമ്മൾ ഇതെല്ലാ ദിവസവും പാരായണം ചെയ്താൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ കുടുംബത്തിൽ ധനവും ഐശ്വര്യവും ഒക്കെ വന്നു ചേരും